നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ വിചിത്രമായ വാദങ്ങളൊക്കെയാണ് സി പി എം ഇപ്പോൾ പി പി ദിവ്യയെ പോലീസ് തൊടാത്തതിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ക്യാപ്സൂൾ ഇറക്കൽ കണ്ടാൽ ആരാണെങ്കിലും ഈ നേതാക്കന്മാർക്കെതിരെ ഒന്ന് കൈവച്ചു പോകും. അമ്മാതിരി ക്യാപ്സൂളുകളാണ് ഇറക്കുന്നത്. സി പി എമ്മിന്റെ ആരെങ്കിലുമൊക്കെ വിവാദത്തിൽ പെട്ടുപോകുമ്പോൾ ആദ്യം മുതിർന്ന നേതാക്കളൊക്കെ വന്ന് നിന്ന് ക്യാപ്സൂൾ ഇറക്കും. അത് ഏറ്റില്ലെങ്കിൽ പിന്നെ മുതിർന്ന നേതാക്കൾ അങ്ങ് കൈയൊഴിഞ്ഞ് മാറി നിൽക്കും. കാരണം എയറിൽ കയറാൻ അവർക്ക് മടിയാണല്ലോ. പിന്നീട് അടുത്ത നേതാക്കളൊക്കെയാണ്, അതായത് ഡിവൈഎഫ്ഐയിലും എസ് എഫ് ഐയിലും ഒക്കെ ഉള്ള ആൾക്കാർ വന്നിരുന്ന് മെഴുകും. അതിലിപ്പോൾ എ റഹീം വന്ന് നല്ല ഒന്നാന്തരം ഒരു മെഴുകലാണ് മെഴുകിയിരിക്കുന്നത്. ഇപ്പോൾ എ റഹീം വന്ന് നിന്ന് ദിവ്യ പാവാട എന്നും പറഞ്ഞുകൊണ്ട് ഒരു മെഴുകലും മെഴുകിയിട്ടുണ്ട്. നേരെ എയറിലേക്കാണ് മലയാളി വിട്ടിരിക്കുന്നത്. എന്തുകൊണ്ട് പി പി ദിവ്യയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല, ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ ശക്തമാകുമ്പോഴാണ് റഹീം വന്ന് വലിയൊരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നത്. എന്നാൽ പൊട്ടിച്ചതല്ല, ചീറ്റിപ്പോയി, അതാണ് പ്രശ്നം. എ റഹീം പറഞ്ഞിരിക്കുന്നത് പോലീസ് ഇപ്പോൾ അവരെ ചോദ്യം ചെയ്യാതെ മാറ്റി നിർത്തിയിരിക്കുന്നത് ഈ കാലതാമസം എടുക്കുന്നത് അവർക്ക് കൊടുക്കുന്ന പ്രിവിലേജ് ആയിട്ട് ആരും കരുതണ്ട എന്നാണ് പറയുന്നത്. അതായത് പി പി ദിവ്യയ്ക്ക് ഒരു തരത്തിലുമുള്ള പ്രിവിലേജ് സർക്കാരോ പാർട്ടിയോ നൽകുന്നില്ല എന്നാണ് റഹീം പറഞ്ഞു വയ്ക്കുന്നത്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സന്ദർഭത്തിൽ സാധാരണഗതിയിൽ പോലീസ് എടുക്കുന്ന സമീപനമേ പി പി ദിവ്യയുടെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളൂ. ഒരു പ്രിവിലേജും ദിവ്യയ്ക്ക് കൊടുക്കുന്നില്ല. പോലീസിന്റെ ഭാഷ്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത്. ഓരോ ഘട്ടത്തിലും അതിശക്തമായാണ് എതിർത്തത്. സർക്കാർ ഇരയ്ക്കൊപ്പമാണ് നിൽക്കുന്നതെന്നും റഹീം പ്രതികരിച്ചു. സർക്കാരിനെ ഒരു തരത്തിലും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ദിവ്യയോട് പാർട്ടി എടുത്തത് ഏറ്റവും ശ്രദ്ധേയമായ തീരുമാനമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അവരെ പുറത്താക്കിയല്ലോ. കോടതിയിൽ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ ഈ സർക്കാരിനല്ലാതെ വേറെ ആർക്കാണ് കഴിയുക? മാതൃകാപരമായ നിലപാടാണത്. ഒരു സ്വജനപക്ഷപാതവും കാണിക്കുന്നില്ല. പോലീസ് കൊടുക്കുന്ന ടൈം സ്പെഷ്യൽ പ്രിവിലേജായി കാണണ്ട എന്നാണ് റഹീം പറഞ്ഞിരിക്കുന്നത്. വളരെ വിചിത്രമായ വാദമാണ് ഇവരുടെ വായിൽ നിന്നൊക്കെ വരുന്നത്. അതായത് പോലീസ് ഇതുവരെ അവരെ ഒന്ന് ചോദ്യം ചെയ്യലിന് പോലും വിളിക്കാത്തത് അവർക്ക് കൊടുക്കുന്ന പ്രിവിലേജായിട്ട് നിങ്ങൾ കരുതരുതേ. പോലീസ് എടുക്കുന്ന ആ ടൈം അത് ഒരു പ്രിവിലേജായി കാണേണ്ടതേയില്ല. ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ എടുക്കാൻ അവസരം കിട്ടില്ലല്ലോ. മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടിയാണല്ലോ ഈ കളികളൊക്കെ കളിക്കുന്നത്. ആരും പൊട്ടരല്ല എന്ന് റഹീം മനസ്സിലാക്കുക. നിങ്ങൾ പറയുന്നതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കുറെ അടിമകൾ കാണും, അണികൾ എന്ന രീതിയിലുള്ള കുറെ അടിമകൾ. എന്നാൽ കേരളത്തിലെ എല്ലാവരും അങ്ങനെയാണെന്ന് കരുതരുത്. അരിയാഹാരം കഴിക്കുന്നവരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ റഹീമിന്റെ ഇത്തരത്തിലുള്ള ക്യാപ്സൂളുകളൊക്കെ പാർട്ടി ആപ്പീസിൽ ഇറക്കുക. വന്നിരുന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇറക്കി നാണം കെടാൻ നിൽക്കരുത്. നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒക്ടോബർ 29 കോടതി വിധി പറയും. അതുവരെ ഇനിയിപ്പോൾ സഗാത്തി വീണ്ടും ഒളിവിലാണ്, പുറത്തിറങ്ങത്തേയില്ല. കാരണം പോലീസിന്റെ മുൻപിൽ പെട്ടാൽ പണിയാണല്ലോ. പോലീസ് വല വിരിച്ചിരിക്കുകയാണ് കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ. എവിടെയാണോ സഗാത്തി അവിടെ കയറി ഞങ്ങൾ പൊക്കുമെന്നുള്ള വാദങ്ങളൊക്കെ വരുന്നുണ്ട്. കഷ്ടമെന്നല്ലാതെ ഇതിനെ വേറൊന്നും പറയാനില്ല. കാരണം സഖാത്തിയെ അവരൊന്നും നുള്ളി നോവിക്കില്ല. പോലീസിന് ഇട്ടിരിക്കുന്ന കാക്കിയോടല്ല കൂറ്, എ കെ ജി സെൻറ്ററിനോടാണ് കൂറ് മുഴുവൻ. പറഞ്ഞിട്ട് കാര്യമില്ല, മലയാളി ഇതൊക്കെ സഹിച്ചേ മതിയാകൂ. കാരണം ഇതിനെയൊക്കെ ഇനി ഒരു 1.5 കൊല്ലം കൂടി സഹിക്കണം. അത് കഴിയുമ്പോൾ വീണ്ടും ചൂണ്ടുവിരലിൽ മഷി പുരളുമ്പോൾ അബദ്ധം പറ്റാതിരുന്നാൽ മലയാളികൾക്ക് കൊള്ളാം. എന്തായാലും പറയാനുള്ളത് ഒരു മനുഷ്യന്റെ ജീവൻ എടുത്ത ഒരു സ്ത്രീയോടാണ് സി പി എം ഇത്രത്തോളം അനുകമ്പ കാണിക്കുന്നത്. പക്ഷേ ഇവരുടെ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പോയി അവരുടെ വീട്ടിൽ ചെന്ന് പറയും ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണ് എന്ന്. പക്ഷേ വേട്ടക്കാരിയെ വിട്ടുകൊടുക്കാൻ ഇവർ തയ്യാറുമല്ല. എന്തുതരം നിലപാടാണ് ഇവരുടേതെന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നില്ല. നവീൻ ബാബുവിനെ 4.5 മണിക്കൂറോളം ആ ഒരു മനുഷ്യനെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാഴ്ത്തി അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഒരു സ്ത്രീയാണ് പി പി ദിവ്യ. മുനീശ്വരൻ കോവിലിന് മുന്നിലിറങ്ങി പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ഓരോ നിമിഷവും ഇഞ്ചിഞ്ചായി മരിക്കുന്നതിന് തുല്യമായിരുന്നു. അദ്ദേഹം അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങൾ അത്രത്തോളം വലുതായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞ ഒരു വാക്കുണ്ട്,
കളക്ടറേറ്റിൽ നിന്നിറങ്ങിയതിന് ശേഷം അദ്ദേഹത്തെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കൂടെ ഒരാളുണ്ടായിരുന്നെങ്കിൽ, തോളത്ത് തട്ടി ഞങ്ങളുണ്ട് എന്ന് പറയാൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്നിപ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമായിരുന്നുവെന്ന്. ആ കളക്ടറേറ്റിൽ നിന്ന് അത്രയും വലിയ വേദനയോടെ ഇറങ്ങിയ ആ മനുഷ്യൻ്റെ ഒപ്പം ഒരു മനുഷ്യരില്ലായിരുന്നു. അപ്പോൾ മനഃപൂർവ്വം ഇവർ അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നില്ലേ ചെയ്തത്? ആത്മഹത്യ തന്നെയായിരുന്നു. അതോ കൊലപാതകമാണോ എന്ന് കേരളം സംശയിക്കുകയാണ്. കാരണം സംശയിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ. ഒരു മനുഷ്യൻ കതക് തുറന്നിട്ടിട്ടാണോ ആത്മഹത്യ ചെയ്യുന്നത്? അത് വളരെ വലിയ ഒരു ചോദ്യമാണ്. എന്താണ് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത്? എല്ലാം പുറത്തേക്ക് വരണം. ജാമ്യം കൊടുക്കാനാണെങ്കിൽ ഈ കോടതിയോടുള്ള നമുക്കൊക്കെ ഉള്ള ഒരു വിശ്വാസ്യത വീണ്ടും നഷ്ടപ്പെട്ടു പോകും. ഇത് ഞാനായിട്ട് പറയുന്നതല്ല, സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകളാണ്. കാരണം ആ മനുഷ്യന്റെ ജീവനെടുത്തതിൽ ഒരു ന്യായീകരണവും ഈ സ്ത്രീക്ക് നിരത്താനില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.